थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आ रहे हैं। ഞാൻ ജിയ, ഇത് എന്റെ കഥയാണ്. ഞാനിപ്പോ വലിയൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്നോ ആർക്കൊക്കെ എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നോ പറയാൻ കഴിയില്ല. അതുപോലെയുള്ളൊരു യാത്രയാണ് എൻ്റെ ഈ യാത്ര. ജീവിതം എന്ന് പറയുന്നതും വലിയൊരു യാത്രയാണ്. ചിലതൊക്കെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ചിലതൊക്കെ നമ്മൾ വാശി പിടിച്ച് നേടിയെടുക്കും. ഈ വാശി പിടിച്ച് നേടിയെടുക്കുന്നതൊന്നും ലൈഫ് ലോങ് നിൽക്കില്ല. പക്ഷേ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും ഇല്ലെങ്കിൽ ഓരോ വ്യക്തികളും നമ്മുടെ ലൈഫ് ലോങ് തന്നെ ഉണ്ടാകും. ഞാനും കുറച്ചൊക്കെ വാശി പിടിച്ചും കാത്തിരുന്നു ഒരാളെ സ്വന്തമാക്കി, എൻ്റെ അച്ഛായന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലതൊക്കെ വാശി പിടിച്ച് നമ്മൾ നേടിയെടുക്കുന്നതെന്നും ഒരുപാട് കാലമൊന്നും നമുക്കൊപ്പം ഉണ്ടാകില്ല. അതുപോലെയാ എൻ്റെ ലൈഫിലും നടന്നത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഈശോയെ, നീ എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കില്ലയോ? ഹലോ, ഇതിപ്പോ ഇന്ന് വല്ലതും നടക്കോ മാഷേ? കുറച്ച് സമയമായി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ട ആ പ്രകാശം, അവളുടെ ചുണ്ടുകളിൽ കണ്ട ആ പുഞ്ചിരി. ഹലോ, എന്തേലും ഒന്ന് സംസാരിക്ക് മാഷേ, ഇത് ഇപ്പൊ വല്ലതും നടക്കോ? ഞാൻ ചാടുന്നത് കാണാൻ വേണ്ടിട്ട് നോക്കി നിൽക്കുവാണോ? എന്നാലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ലയോ? മരിക്കാൻ നിൽക്കുന്ന പോലെയാണ് ഞാനായിട്ട് പിടിച്ചു വെച്ചാൽ അതെങ്ങനെ ശരിയാവും? ഞാനിപ്പോ രക്ഷിച്ചാലും വീണ്ടും അത് തന്നെ ആവർത്തിക്കും. പിന്നെ എന്തിനാ ഞാൻ രക്ഷിക്കുന്നത്? അല്ല, എന്തിനാണ് അവ ഇപ്പൊ മരിക്കുന്നത്? എന്താ റീസൺ ഇല്ലാതെയാണോ മരിക്കാൻ തുടങ്ങിയത്? റീസൺ ഒരുപാടുണ്ട്. കിട്ടില്ലാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വാശി പിടിച്ച് മേടിച്ചു. പക്ഷെ അതൊന്നും അനുഭവിക്കാൻ എനിക്ക് യോഗമില്ലാത്തതുപോലെ. എന്നിട്ടും ഒരുപാടൊക്കെ ഞാൻ കാത്തിരുന്നു, ഒന്നും നടന്നില്ല. കിട്ടില്ലെന്നറിയാമെങ്കിലും കാത്തിരിക്കാമല്ലോ, എന്നെങ്കിലും കിട്ടുമായിരിക്കും എന്ന് കരുതി. അല്ലെങ്കിൽ എന്നെങ്കിലും നമ്മുടേതാകുമെന്ന് കരുതി. ഇല്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. കിട്ടില്ലെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് കിട്ടില്ലെന്ന് തന്നെ അംഗീകരിക്കണം. ചില ഇഷ്ടങ്ങൾ വേദനിക്കാൻ മാത്രമുള്ളതാണ്, വേദനിക്കാൻ മാത്രം. ഇപ്പോ മരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്റെ മരണം കൊണ്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്? പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞ കുറച്ചാൾക്കാര് എനിക്ക് വേണ്ടിയിട്ട് മാത്രം സങ്കടപ്പെടും. അത് കുറച്ച് നാൾ മാത്രം. തന്നെ മരിക്കാൻ പ്രേരിപ്പിച്ചവർ ഒരുപാട് സന്തോഷിക്കും. അവരുടെ മുന്നില് ഒരു വട്ടമെങ്കിലും ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തൂടെ? ഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഒരു വിഷമഘട്ടത്തിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടാ. ആര് പറഞ്ഞ് ആരുമില്ലെന്ന്? താൻ ചുറ്റും ഒന്ന് നോക്ക്, ആരെങ്കിലും ഒക്കെ കാണൂടോ? എടോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ താന്റെ പേര്? എന്റെ പേര് ഏഞ്ചൽ. ഏഞ്ചൽ, ഞാൻ തന്നെയൊന്ന് ഹഗ് ചെയ്തോട്ടെ? ഓഫ് കോഴ്സ്, വരൂ. എന്റെ ഈശോയെ, എനിക്ക് ഇവളെ കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്താ തന്റെ പ്രശ്നം? തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്നോട് പറ. തന്നെ ഇങ്ങനെ മരണത്തിലേക്ക് എത്തിച്ചത് ആരാ? ആരും മരണത്തിലേക്ക് എത്തിച്ചതല്ല, ഞാൻ തന്നെ സ്വയം
അച്ഛന് വേണ്ടിട്ട്, എന്റെ അച്ഛന് വേണ്ടിട്ട് മാത്രം. പോയോ പെണ്ണു പോലും എനിക്ക് അതിനാണെങ്കിൽ കണ്ണെ പിടിച്ച കണ്ടൂടെ തുള്ളി തുള്ളി വരുന്നത് കണ്ടില്ലയോ. അതെ ചിമ്മിച്ചായ, ഞാനേ എന്റെ അച്ഛനോട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോട്ടെ. ആ എന്നാ നിങ്ങൾ സംസാരിക്കേ. എന്റെ ജിമിനി നീ എങ്ങോട്ടാ? അതെ അവനുള്ളപ്പം പറയാൻ പറ്റിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി, അല്ലാതെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നീ എന്തിനാ വന്നതിപ്പോ? 8 മാസം കൊണ്ട് ഈ അച്ഛന്റെ പുറകെ ഞാൻ നടക്കുക, എന്നിട്ട് ഒരു റിപ്ലൈ പോലും എനിക്ക് തന്നിട്ടില്ല. അച്ഛായ എന്താ അച്ഛായ എന്നെ കണ്ടിട്ട് ഒരു ഫീലിങ്സും ഇല്ലാത്തത്? പ്ലീസ് അച്ഛായ, എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാ, ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട്. ഇനിയെങ്കിലും എന്നെ തിരിച്ചൊന്ന് ഇഷ്ടപ്പെടാ അച്ഛായ. എന്റെ പൊന്നു പെങ്കൊച്ചി, നീ പഠിക്കാൻ വന്നതല്ലേ? പഠിക്കാതെ ഇങ്ങനെ പ്രേമം മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞ് നടക്കാതെ രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമില്ല, തീരെ ഇഷ്ടമില്ല. ഓക്കേ ശരി, എന്നെ ഇഷ്ടപ്പെടണ്ട ചിമ്മിച്ചായ, ഞാൻ പോവാണ് കേട്ടോ. ജിയാ നീ ശരിക്കും പോവുകയാണോ? ചിമ്മിനി മിണ്ടാതിരിക്കെ. അതെ ജിയാ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ പോകുന്നത് എന്നേക്കുമായിട്ടാണോ അതോ? എന്തോ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എന്റെ പൊന്നച്ചായ, കഴിഞ്ഞ 8 മാസവും ഞാൻ നിങ്ങളെ പുറകെ നടന്ന് ശല്യം ചെയ്യുമായിരുന്നു. ഞാൻ എന്നേക്കായിട്ട് പോകുന്ന അച്ഛായ വിചാരിക്കണ്ട. പക്ഷേ ഈ ജിയ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യം നടത്തിയെടുത്തു. ഞാൻ അച്ഛായനെ കൊണ്ടേ പോകുള്ളൂ. അതുകൊണ്ട് ഒരു 2 ദിവസത്തേക്ക് അച്ഛന് ഞാൻ ലീവ് വരുന്നുണ്ട്. കാരണേ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുക. അതുകൊണ്ട് 2 ദിവസത്തേക്ക് എന്റെ ശല്യം കാണില്ല, മാക്സിമം എൻജോയ് ചെയ്യുക കേട്ടോ. എന്നാ പിന്നെ അച്ഛയ, ഞാൻ പോയിട്ട് വരാം. പിന്നെ ലവ് യു, ടേക്ക് കെയർ, ബൈ. ഓ കോപ്പ്, ഇവള് ഏത് സമയത്തോ. എടാ എന്റെ പൊന്നു ദേവിനെ, അവക്ക് അവക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാടാ, അസ്ഥിക്ക് പിടിച്ച പ്രണയവാ. നീ ഒന്ന് എസ് മൂളടാ. ഡാ ജിമിനെ, നീ വെറുതെ അസ്ഥിക്ക് പിടിച്ച പ്രണയമല്ല, കോപ്പാണ് കോപ്പ്. ആ മാങ്ങാണ്ടി മുറിച്ച് എനിക്ക് കണ്ണെ പിടിച്ച് കണ്ടുകൂടാ. അതിനിടയ്ക്കൂടെ അവളൊരു പ്രണയം, നിന്റെ സപ്പോർട്ട്. ഏത് സമയത്താണോ ഈ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ തോന്നിയത്, അന്ന് മുതല് ഈ ശകുനപ്പിഴ തുടങ്ങിയതാ. അവളും അവളുടെ പ്രണയവും കോപ്പും മണ്ണാങ്കട്ട. അപ്പോ ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമല്ലേടാ? ഇഷ്ടോ? എനിക്ക് അവളോട് ഇഷ്ടവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അവളെ കാണുന്നതേ എന്റെ ജിമിനെ, എനിക്ക് ഇഷ്ടമില്ല അവളെ കാര്യം പറയുന്നത്. അതുകൊണ്ട് മതിയേക്കാം, വാ നമുക്ക് പോകാം. എടാ നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കടാ അവള്. എന്നാ പിന്നെ നീ തന്നെ കെട്ടിക്കോ, ഞാൻ പോവുക. എടാ നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ജിമിനി നീ വരുന്നുണ്ടെങ്കി വാ, ഞാൻ പോകുന്നു. നീ ഇല്ലെങ്കി ഇവിടെ തന്നെ നിന്നു. ഈ തെരുവിനെന്താ ഇങ്ങനെ? ഇവനെന്താ ജിയയുടെ ഇഷ്ടം മനസ്സിലാക്കാത്തത്? പാവം ജിയ, അവള് ആത്മാർത്ഥതയോടുകൂടി അവളെ സ്നേഹിക്കുന്നത്, ഇവൻ എന്തുകൊണ്ടത് മനസ്സിലാക്കാത്തത്?